ഹായ് നമസ്കാരം. എഡ്ഹബ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കേരള ചരിത്രത്തിൻ്റെ ഭാഗമായ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ കലാപങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 3 ആണ്. ആദ്യത്തെ രണ്ട് പാർട്ടുകൾ കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച് നിർത്തിയത് 1915 നടന്ന പെരുന്നാട് കലാപം വരെയായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇന്ന് പഠിക്കാം. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനബിൾ ചെയ്യുകയും ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മലബാർ കലാപം. മലബാർ കലാപം നടന്ന വർഷം 1921 ഓഗസ്റ്റ് 20 ഓർക്കുക. മലബാർ കലാപം നടന്നത് 1921 ഓഗസ്റ്റ് 20 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് മലബാർ കലാപം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1921 ഓഗസ്റ്റ് 20 നടന്ന മലബാർ കലാപമാണ്. പൂക്കോട്ടൂർ കലാപം എന്നറിയപ്പെടുന്ന കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൂക്കോട്ടൂർ കലാപം. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്നറിയപ്പെടുന്നത് തിരൂരങ്ങാടിയാണ്. ഓർക്കുക, മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്നറിയപ്പെടുന്നത് തിരൂരങ്ങാടിയാണ്. ഓർക്കുക, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് മലബാർ കലാപം. മലബാർ കലാപം നടന്ന വർഷം 1921 ഓഗസ്റ്റ് 20. പൂക്കോട്ടൂർ കലാപം എന്നറിയപ്പെടുന്ന കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് തിരൂരങ്ങാടി. മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കന്മാർ ആരൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. വാരിയംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ്, സീതക്കോയത്തങ്ങൾ, അലി മുസല്ലിയ. ഓർക്കുക, വാരിയംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ്, സീതക്കോയത്തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരായിരുന്നു മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കൾ. ഇനി മലബാർ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണമാണ് വടക്കേ വീട്ടിൽ മുഹമ്മദിൻ്റെ അറസ്റ്റ്. അപ്പോൾ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തേ തുടർന്നാണ് മലബാർ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടത്. മലബാർ കലാപത്തിൻ്റെ താൽക്കാലിക വിജയത്തിന് ശേഷം മലബാറിലെ ഭരണാധികാരിയായി നിയമിച്ചത് അലി മുസ്ലിയാറെ. അപ്പോൾ ഓർക്കുക, മലബാർ കലാപത്തിൻ്റെ താൽക്കാലിക വിജയത്തിന് ശേഷം മലബാറിലെ ഭരണാധികാരിയായി നിയമിച്ചത് അലി മുസ്ലിയാരെയാണ്. മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കന്മാരാണ് വാരിയംകുന്നത്ത്, കുഞ്ഞു മുഹമ്മദ്, സീതക്കോയത്തങ്ങൾ, അലി മുസ്ലിയാർ. വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടത്. മലബാർ കലാപത്തിൻ്റെ താൽക്കാലിക വിജയത്തിന് ശേഷം മലബാറിലെ ഭരണാധികാരിയായി നിയമിച്ചത് അലി മുസ്ലിയാരെയാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാന സംഭവമാണ് വാഗൻ ട്രാജഡി. വാഗൻ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10. ഓർക്കുക, വാഗൻ ട്രാജഡി നടന്ന വർഷമാണ് 1921 നവംബർ 10. വാഗൻ ട്രാജഡി എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മലബാർ കലാപത്തിൽ അറസ്റ്റ് വരിച്ച 90 തടവുകാരെ ഒരു ഗുഡ്സ് വാഗണിൽ തിരൂരിൽ നിന്നും കോയമ്പത്തൂരേക്ക് കൊണ്ടുപോകുന്ന വഴി പോത്തന്നൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ വെച്ച് വാഗൺ ഓപ്പൺ ചെയ്തപ്പോൾ 90 തടവുകാരിൽ 67 തടവുകാർ ശ്വാസം മുട്ടി കൊല്ലപ്പെട്ട സംഭവമാണ് വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നത്. ഓർക്കുക, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് വരിച്ച 90 തടവുകാരെ ഒരു ഗുഡ്സ് വാഗണിൽ തിരൂരിൽ നിന്നും കോയമ്പത്തൂരേക്ക് കൊണ്ടുപോകുന്ന വഴി പോത്തന്നൂർ എന്ന സ്റ്റേഷനിൽ വെച്ച് വാഗൺ ഓപ്പൺ ചെയ്തപ്പോൾ 90 തടവുകാരിൽ 67 തടവുകാർ ശ്വാസം മുട്ടി കൊല്ലപ്പെട്ട സംഭവമാണ് വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നത്. മലബാർ കലാപത്തിൽ അറസ്റ്റ് വരിച്ച തടവുകാരെ കൊണ്ടുപോയ ഗുഡ്സ് വാഗൻ്റെ നമ്പറാണ് MSM LV 17-11. അപ്പോൾ ഓർക്കുക, തടവുകാരെ കൊണ്ടുപോയ ഗുഡ്സ് വാഗൻ്റെ നമ്പർ ചോദിക്കുകയാണെങ്കിൽ MSM LV 17-11. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നറിയപ്പെടുന്നത് വാഗൺ ട്രാജഡി. അപ്പോൾ ഓർക്കുക,
ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നറിയപ്പെടുന്നത് വാഗൺ ട്രാജഡിയാണ്. പോത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഈ ഇൻസിഡൻറ്റ് നടന്നത്. അതുകൊണ്ടാണ് അതിനെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത്. ആ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. അപ്പോൾ ഓർക്കുക, വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ AR NEP കമ്മീഷൻ. ഓർക്കുക, വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷനാണ് AR NEP കമ്മീഷൻ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. ഓർക്കുക, വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തിരൂരാണ്. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10. മലബാർ കലാപത്തിൽ അറസ്റ്റ് വരിച്ച 90 തടവുകാരെ ഒരു ഗുഡ്സ് വാഗണിൽ തിരൂരിൽ നിന്നും കോയമ്പത്തൂരേക്ക് കൊണ്ടുപോകുന്ന വഴി പോത്തന്നൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ വെച്ച് വാഗൺ ഓപ്പൺ ചെയ്തപ്പോൾ 90 തടവുകാരിൽ 67 തടവുകാർ ശ്വാസം മുട്ടി കൊല്ലപ്പെട്ട സംഭവമാണ് വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നത്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നറിയപ്പെടുന്നത് വാഗൺ ട്രാജഡിയാണ്. അപ്പോൾ ഓർക്കുക, ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നറിയപ്പെടുന്നത് വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷൻ AR NEP കമ്മീഷൻ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ചില നോവലുകൾ നമുക്കൊന്ന് നോക്കാം. സുന്ദരികളും സുന്ദരന്മാരും, ഉറൂബ് അല്ലെങ്കിൽ PC കുട്ടിക്കൃഷ്ണൻ. മലബാർ കലാപം, K. മാധവൻ നായർ. കിലാപത്ത് സ്മരണകൾ, M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ കലാപത്തിലെ ഹിന്ദു ഹീറോ എന്നറിയപ്പെടുന്നത് M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. ഓർക്കുക, മലബാർ കലാപത്തിലെ ഒരേയൊരു ഹിന്ദു ഹീറോ എന്നറിയപ്പെടുന്നത് M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. മലബാർ മാനുവൽ, രചിത് William Logan. ഈ 4 എണ്ണമാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രധാന നോവലുകൾ. ഒന്നുകൂടി നമുക്ക് നോക്കാം. സുന്ദരികളും സുന്ദരന്മാരും, ഉറൂബ് അല്ലെങ്കിൽ PC കുട്ടിക്കൃഷ്ണൻ. മലബാർ കലാപം, K. മാധവൻ നായർ. കിലാപത്ത് സ്മരണകൾ, M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ മാനുവൽ, William Logan. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട പ്രധാനപ്പെട്ട കവിതയാണ് ദുരവസ്ഥ. ദുരവസ്ഥ രചിച്ചത് കുമാരനാശാനാണ്. ഓർക്കുക, മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട കവിത എന്ന് ചോദിക്കുകയാണെങ്കിൽ ദുരവസ്ഥയാണ്. ദുരവസ്ഥ രചിച്ചത് കുമാരനാശാനാണ്. വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ അയിത്തോച്ചാടത്തിനെതിരെ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഓർക്കുക, ഇന്ത്യയിൽ അയിത്തോച്ചാടത്തിനെതിരെ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിന് പുറമെയുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന ആവശ്യത്തിന്മേൽ നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഓർക്കുക, വൈക്കത്തെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിന് പുറമെയുള്ള വഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അനുവാദമില്ലായിരുന്നു. ആ വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന ആവശ്യത്തിന്മേൽ നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് 1923 ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയിൽ വെച്ചാണ്. ഓർക്കുക, വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയ INC സമ്മേളനം നടന്നത് 1923 കാക്കിനാട സമ്മേളനത്തിൽ വെച്ചാണ്. അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി. ഈ സമ്മേളനത്തിൽ വെച്ച് TK മാധവൻ അയിത്തോച്ചാടത്തിനെതിരെ പ്രമേയം പാസാക്കി. ഓർക്കുക, 1923 കാക്കിനാട സമ്മേളനത്തിൽ വെച്ചാണ് TK മാധവൻ അയിത്തോച്ചാടത്തിനെതിരെ പ്രമേയം പാസാക്കിയത്. അതേ തുടർന്നാണ് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഓർക്കുക, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ. ഓർക്കുക, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു ശ്രീമൂലം തിരുനാൾ. ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ അയിത്തോച്ചാടത്തിനെതിരെ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിയ INC സമ്മേളനം 1923 കാക്കിനാട സമ്മേളനം.
കാക്കിനാട സമ്മേളനത്തിൽ വെച്ച് ടി കെ മാധവൻ ഐട്ടോ ചാർജിനെതിരെ പ്രമേയം പാസാക്കി. അതേ തുടർന്ന് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, കെ കേളപ്പൻ. ഓർക്കുക, വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിലെ ദേശീയ നേതാക്കളാണ് മഹാത്മാഗാന്ധി, ഇ വി രാമസ്വാമി നായിക്കർ. ഓർക്കുക, വൈക്കം സത്യാഗ്രഹത്തിലെ ദേശീയ നേതാക്കളാണ് മഹാത്മാഗാന്ധി, ഇ വി രാമസ്വാമി നായിക്കർ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി കേരളത്തിലെത്തിയ വർഷം 1925. ഓർക്കുക, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി കേരളത്തിലെത്തിയ വർഷമാണ് 1925. വൈക്കം ഹീറോ, പെരിയോർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കറാണ്. ഓർക്കുക, വൈക്കം ഹീറോ എന്നും പെരിയോർ എന്നും അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കറാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. ഓർക്കുക, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് അദ്ദേഹം സവർണജാഥ നയിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പഞ്ചാബിൽ നിന്നെത്തിയത് അകാലികൾ. ഓർക്കുക, വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയത് അകാലികളാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 ഓർക്കോ, വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി സേതു ലക്ഷ്മിബായി, ഓർക്കോ, വൈക്കം സത്യാഗ്രഹം അവസാനിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു സേതു ലക്ഷ്മിബായി. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ശ്രീമൂലം തിരുനാളും, വൈക്കം സത്യാഗ്രഹം അവസാനിച്ചപ്പോൾ സേതു ലക്ഷ്മിബായിയുമായിരുന്നു ഭരണാധികാരി. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. ഓർക്കുക, 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. ശുചീന്ദ്രം സത്യാഗ്രഹം. ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന വർഷം 1926. ഓർക്കുക, 1926 ഫെബ്രുവരി 19 ശുചീന്ദ്ര സത്യാഗ്രഹം ആരംഭിച്ചത്. കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രം മഹാദേവ ക്ഷേത്രത്തിലെ ചുറ്റുമതിലിന് പുറമെയുള്ള വഴിയിലൂടെ താഴ്ന്ന ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിലെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ശുചീന്ദ്ര സത്യാഗ്രഹം ആരംഭിച്ചത്. ഓർക്കുക, ശുചീന്ദ്ര സത്യാഗ്രഹം നടന്ന വർഷം 1926 ഫെബ്രുവരി 19. ശുചീന്ദ്ര സത്യാഗ്രഹത്തിലെ പ്രധാന നേതാവാണ് എം ഇ നായിഡു. ഓർക്കുക, ശുചീന്ദ്ര സത്യാഗ്രഹത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ് എം ഇ നായിഡു. എം ഇ നായിഡു സവർണജാഥ നയിച്ചത് നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെയാണ്. ഓർക്കുക, എം ഇ നായിഡു സവർണജാഥ നയിച്ചത് നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെയാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം, ശുചീന്ദ്ര സത്യാഗ്രഹം നടന്നത് 1926 ഫെബ്രുവരി 19. നേതാവ് എം ഇ നായിഡു. ഉപ്പ് സത്യാഗ്രഹം. ദേശീയ തലത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സിവിൽ നിയമലംഘന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായ ഉപ്പ് സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലും ഉപ്പ് സത്യാഗ്രഹം നടന്നു. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവാണ് കെ കേളപ്പൻ. ഓർക്കുക, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഉളിയത്ത് കടവാണ്. ഓർക്കുക, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് ഉളിയത്ത് കടവ്. 1930 ഏപ്രിൽ 13 കെ കേളപ്പൻ ഉൾപ്പെടെ 32 പേർ അടങ്ങുന്ന സംഘം കോഴിക്കോട് നിന്ന് യാത്രയാരംഭിച്ച് ഏപ്രിൽ 21 പയ്യന്നൂരുള്ള ഉളിയത്ത് കടവിലെത്തി ഉപ്പ് നിയമം ലംഘിച്ചു. ഓർക്കുക, 1930 ഏപ്രിൽ 13 കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ 32 പേർ കോഴിക്കോട് നിന്ന് യാത്രയാരംഭിച്ച് ഏപ്രിൽ 21 പയ്യന്നൂരുള്ള ഉളിയത്ത് കടവിലെത്തി ഉപ്പ് നിയമം ലംഘിച്ചു. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ മുഴങ്ങിക്കേട്ട ദേശഭക്തി ഗാനമാണ് വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനം. ഓർക്കുക, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ
യാത്രയിൽ മുഴുകിക്കേട്ട ദേശഭക്തി ഗാനമാണ് വരിക വരിക സഹചരെ. അത് എഴുതിയത് അംശി നാരായണ പിള്ളയാണ്. ഓർക്കുക, വരിക വരിക സഹചരെ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് മുയ്യാരത്ത് ശങ്കരനാണ്. ഓർക്കുക, കെ കേളപ്പന്റെ അറസ്റ്റിനെ തുടർന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് മൊയ്യാരത്ത് ശങ്കരനാണ്. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. ഓർക്കുക, കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. ഓർക്കുക, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്കുള്ള ഉപ്പ് സത്യാഗ്രഹ മാർച്ചിന് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ്. ഓർക്കുക, പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്കുള്ള ഉപ്പ് സത്യാഗ്രഹ മാർച്ചിന് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവാണ്. ഓർക്കുക, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവാണ്. സെക്കൻഡ് ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ഓർക്കുക, സെക്കൻഡ് ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്നും കൂടി നോക്കാം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് ഉളിയത്ത് കടവ്. 1930 ഏപ്രിൽ 13 കെ കേളപ്പൻ ഉൾപ്പെടെ 32 പേർ കോഴിക്കോട് നിന്ന് യാത്ര ആരംഭിച്ച് ഏപ്രിൽ 21 പയ്യന്നൂരുള്ള ഉളിയത്ത് കടവിലെത്തി ഉപ്പ് നിയമം ലംഘിച്ചു. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ മാർച്ചിനിടയിൽ മുഴങ്ങിക്കേട്ട ദേശഭക്തി ഗാനമാണ് വരിക വരിക സഹചരെ, രചിച്ചത് അംശി നാരായണ പിള്ള. കെ കേളപ്പൻ്റെ അറസ്റ്റിനെ തുടർന്ന് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് മുയ്യാരത്ത് ശങ്കരൻ. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്കുള്ള സത്യാഗ്രഹ മാർച്ചിന് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവ് പയ്യന്നൂർ. സെക്കൻഡ് ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. അപ്പം ഇത്രയൊക്കെയാണ് കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി ആരാധന എന്ന ആവശ്യത്തിന്മേൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി ആരാധന ചെയ്യണമെന്ന ആവശ്യത്തിന്മേൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ ഗുരുവായൂർ സ്ഥിതി ചെയ്യുന്നത് പൊന്നാനി താലൂക്കിലാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഓർക്കുക, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവാണ് കെ കേളപ്പൻ. ഓർക്കുക, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരാണ് നീക്കുകയാണെങ്കിൽ കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരം ആരംഭിച്ചത് കെ കേളപ്പനാണ്. ഓർക്കുക, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരം ആരംഭിച്ചത് കെ കേളപ്പനാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കെ കേളപ്പൻ നിരാഹാര സമരം അവസാനിപ്പിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറി കെ കേളപ്പൻ, പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ, ക്യാപ്റ്റൻ ടി സുബ്രഹ്മണ്യം തിരുമുമ്പ്, പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് ടി സുബ്രഹ്മണ്യം തിരുമുമ്പാണ്, വോളണ്ടിയർ പി കൃഷ്ണപിള്ള. അപ്പം നമുക്കൊന്നു നോക്കാം, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രധാന നേതാക്കളാണ് സെക്രട്ടറി കെ കേളപ്പൻ, പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ, ക്യാപ്റ്റൻ ടി സുബ്രഹ്മണ്യം തിരുമുമ്പ്, വോളണ്ടിയറാണ് പി കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള. ഓർക്കുക, ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമുക്കൊന്നും കൂടി നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 നവംബർ 1
എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആരാധന നടത്താനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സ്ഥിതി ചെയ്തത് പൊന്നാനി താലൂക്കിലാണ്. നേതാവ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാര സമരം ആരംഭിച്ചത് കെ കേളപ്പൻ. ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അദ്ദേഹം നിരാഹാര സമരം അവസാനിപ്പിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറി കെ കേളപ്പൻ, പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ, ക്യാപ്റ്റൻ ടി സുബ്രഹ്മണ്യം തിരുമുമ്പ്, വോളണ്ടിയർ പി കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള. നിവർത്തന പ്രക്ഷോഭം, അബ്സ്റ്റൻഷൻ മൂവ്മെൻറ്റ്. കേരളത്തിലെ പിന്നോക്ക ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ നിയമസഭയിലും ഉദ്യോഗങ്ങളിലും സ്ഥാനം ലഭിക്കണമെന്ന ആവശ്യത്തിനുമേൽ നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഓർക്കുക, കേരളത്തിലെ പിന്നോക്ക ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എന്നിവർക്ക് ജനസംഖ്യാ അനുപാതത്തിൽ നിയമസഭയിലും ഉദ്യോഗങ്ങളിലും സ്ഥാനം ലഭിക്കണമെന്ന ആവശ്യത്തിനുമേൽ നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഓർക്കുക, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കളാണ് എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ. ഓർക്കുക, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ എന്നിവരൊക്കെയായിരുന്നു നിവർത്തന പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കൾ. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ഐ സി ചാക്കോ. ഓർക്കോ, നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ സി ചാക്കോയാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന മുഖപത്രമായിരുന്നു കേരള കേസരി. ഓർക്കോ, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന മുഖപത്രമാണ് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സി കേശവൻ നടത്തിയ പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടന്നത് 1935 ഓർക്കുക, സി കേശവൻ്റെ കോഴഞ്ചേരി പ്രസംഗം നടന്നത് 1935. നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായി. ഓർക്കുക, നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഫലമായി 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായി. 1956 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ജി ഡി നോക്സ്. ഓർക്കുക, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ അറിയപ്പെടുന്നത് ജി ഡി നോക്സ് ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് വി കെ വേലായുധൻ. ഓർക്കുക, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് വി കെ വേലായുധൻ. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932. കേരളത്തിലെ പിന്നോക്ക ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എന്നിവർക്ക് ജനസംഖ്യാ അടിസ്ഥാനത്തിൽ നിയമസഭയിലും ഉദ്യോഗങ്ങളിലും സ്ഥാനം ലഭിക്കണമെന്ന ആവശ്യത്തിനുമേൽ നടന്ന പ്രക്ഷോഭം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. പ്രധാന നേതാക്കളാണ് എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്, സി കേശവൻ. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ഐ സി ചാക്കോ. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന മുഖപത്രമായിരുന്നു കേരള കേസരി. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സി കേശവൻ്റെ പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടന്നത് 1935. നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1936. ആദ്യ ചെയർമാൻ ജി ഡി നോക്സ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയ വർഷം 1956. ആദ്യ ചെയർമാനാണ് വി കെ വേലായുധൻ. കേരള ചരിത്രത്തിൻ്റെ ഭാഗമായ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട കലാപങ്ങൾ, വിപ്ലവങ്ങൾ എന്ന ടോപ്പിക്കിൻ്റെ പാർട്ട് 3 ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.